ഞാൻ പറഞ്ഞില്ലേ അമ്മേ, സ്ത്രീകളോട് അത്ര അടുപ്പം കാട്ടുന്ന കൂട്ടത്തിലല്ല ആള്. ഞാൻ തന്നെ ചെല്ലുന്നത് അത്ര ഇഷ്ടല്ല. പിന്നെ എന്നെ എന്തെങ്കിലും പറയാനൊക്കോ, അതുകൊണ്ടൊന്നും പറയാതിരിക്കുക. അല്ലെങ്കിലും അനാവശ്യമായി പെൺകുട്ടികളോട് ലോഹ്യം കൂടുന്നത് അത്ര നല്ല ശീലമല്ല. ആ അതുകൊണ്ടാ ആള് കുഴപ്പക്കാരനല്ലെന്ന് എനിക്കും തോന്നിയത്. മൂകാംബിക ദേവിയുടെ ഭക്തന. മംഗലാപുരത്തെ അനാഥ ആശ്രമത്തിലേക്ക് പോകുമ്പോ അർജുനെയും കൊണ്ടുപോകാം. കുറച്ചു ദിവസം മൂകാംബികയിൽ ഭജന ഇരിക്കണമെന്ന് പറഞ്ഞു. ഇരിക്കട്ടെ. അമ്മേ, ഈ ഡ്രൈവറായിട്ടല്ലാതെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിന്റെ ചുമതല അർജുനേട്ടനെ ഏൽപ്പിക്കുന്നത് നന്നായിരിക്കും. നമ്മളോട് കടപ്പാട് നന്ദിയുള്ളതുകൊണ്ട് കണ്ണുമടച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. ആ അതേപ്പറ്റി ഞാനും ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉടനെ ചെയ്യണം. ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നല്ല വശമുള്ള ആളാ. കൺസ്ട്രക്ഷനെ കുറിച്ചും നല്ല ബോധമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ അടുത്തുള്ളപ്പോ കുറച്ചു ഭാരം മോള് പറഞ്ഞതുപോലെ അയാളെ ഏൽപ്പിക്കാം. ഇത്തരക്കാര് മരിച്ചു നിൽക്കും. അർഹിക്കുന്ന സാലറിയും കൊടുക്കാം. ഇനി എന്തെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ നല്ലൊരു തുകയും കൊണ്ട് അയാൾ പോട്ടെ. അത്യാഗ്രഹം ഇല്ലാത്തവർക്ക് ആവശ്യത്തിൽ അധികം കൊടുത്താലും കുഴപ്പമില്ല. അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇതൊക്കെ ഏറ്റെടുക്കുന്നുണ്ടോ? എനിക്കൊപ്പം സഞ്ചരിച്ചോട്ടെ. കൂട്ടത്തിൽ ഇതൊക്കെ നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? സ്ഥാപനങ്ങൾ മാത്രമല്ല പണമിടപാടുകളും നടത്താൻ പറ്റിയ ഒരാള് നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനൊരാളെ ഇപ്പൊ കിട്ടി. അതുകൊണ്ടാ കാണാൻ വന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ അങ്ങുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ കർമ്മം ചെയ്തു, എന്നിട്ടും എനിക്ക് പൂർണ്ണ തൃപ്തി കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ തനിക്ക് ഓർമ്മശക്തി കൂടി തിരിച്ചു കിട്ടണം. അല്ല, എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? എന്തൊക്കെയോ അവ്യക്തമായി കാണുന്നുണ്ട്. എപ്പോഴുമില്ല, ചിലപ്പോ ആരൊക്കെയോ കൊല്ലാൻ വരുന്നതുപോലെ ഒരു തോന്നല്. ആരുടെയൊക്കെയോ മുഖവും തെളിയുന്നുണ്ട്, പക്ഷേ അവരാരാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ തന്ന പച്ചമരുന്നുകളും കഷായവും ഒക്കെ കൃത്യമായി സേവിക്കണം. അത് ഫലം കാണും. തനിക്ക് നഷ്ടപ്പെട്ട ഓർമ്മശക്തി തിരിച്ചു കിട്ടും. കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ താൻ ഓർത്തെടുക്കും. ഇതുപോലെ മരണത്തിലേക്ക് പോയ ഒരാളെ അത്ഭുതകരമായി തിരിച്ചു കൊണ്ടുവരാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഒരുപാട് പേർക്ക് അഭയം നൽകുന്ന അമ്മയുടെ ആവശ്യമായിരുന്നു. അത് ചെവികൊള്ളാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ തന്നെ പഴയപടിയാക്കിയേ മറ്റു ജോലികൾ ഞാൻ ഏറ്റെടുക്കൂ എന്ന് തീരുമാനിച്ചത്. ഇനി തന്റെ ഓർമ്മശക്തി കൂടി തിരിച്ചു കിട്ടിയാൽ എനിക്ക് തൃപ്തിയായി. ഓർമ്മകൾ തിരിച്ചു കിട്ടണ്ട സ്വാമി. എൻ്റെ കഴിഞ്ഞകാലം അത്ര നന്നല്ല എന്ന് തോന്നുന്നു. ഞാൻ മരിക്കണമെന്ന് പലരും ആഗ്രഹിച്ചതായി ഒരു ഉൾവിളി. ഏതായാലും ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. അതുപോലെ ഒരു അമ്മയുടെ അരികിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ആഗ്രഹങ്ങളൊന്നുമില്ല. ഇനിയുള്ള കാലം അമ്മയെ സേവിച്ച് ശാന്തി തീർത്തുള്ള അന്തേവാസികളെ സേവിച്ച് കഴിയണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയ്ക്ക് തന്നെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല മകൾക്കുമായി ഇഷ്ടം ഉണ്ടാവണം. അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും തനിക്കിവിടെ കഴിയാം. പിന്നെ സ്നേഹിച്ച് സ്നേഹിച്ചൊരു ഘട്ടമെത്തുമ്പോൾ
പിരിയാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊരവസ്ഥയില് ഉറ്റവരും ഉടയവരും വന്നാൽ ആ പ്രശ്നം. താനിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കുന്നത് ഇവിടെയുള്ളവരായിരിക്കും. ഞാൻ എവിടെയും പോവില്ലടോ. ഇനി കാന്താരി അമ്മയുടെ കണക്കറ്റ് സമ്പത്ത് കൈക്കലാക്കിയ ഒരു ജീവിതം, കൂട്ടത്തിൽ അവരുടെ മകളെയും. ഏതെങ്കിലും പെൺകുട്ടികളോ കുഞ്ഞുങ്ങളോ മനസ്സിൽ കടന്നു വരുന്നുണ്ടോ? ഏയ് ഇല്ല. വേറൊന്നും കൊണ്ടല്ല, ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരിടയ്ക്കെങ്കിലും മുന്നിൽ തെളിയാതിരിക്കില്ല. ഭാര്യമാരേ ഉള്ളടോ, എത്ര പേരുണ്ടെന്ന് ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. പക്ഷെ ഇപ്പോ കാവേരി, അവൾ അവൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ ചങ്കിനകത്ത്. ഓക്കേ, മൂന്നാം തീയതി വരുന്നുണ്ട്. ആ ഞാൻ പിന്നെ വിളിക്കാം. വരൂ സ്വാമി, ഇരിക്കൂ സ്വാമി. സ്വാമി ജീവൻ തിരിച്ചു കൊടുത്തത് ജീവിക്കേണ്ട ഒരാൾക്ക് തന്നെയാ. അത്രയും നല്ല പയ്യനാ അർജുൻ. അതെ, ഏതോ നല്ല കുടുംബത്തിലെ അംഗമാണെന്ന് നേരത്തെ നമ്മൾ വിധിയെഴുതിയതാണല്ലോ. എന്നാൽ ഓർമ്മ ശക്തി അയാൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. എന്തൊക്കെയോ അവ്യക്തമായി കാണുന്നുണ്ടെന്ന് അയാൾ പറയുന്നു. സംഘം ചേർന്ന് ആരൊക്കെയോ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാവണം അത്തരം ദൃശ്യങ്ങൾ കൂടുതൽ കാണുന്നത്. ഏതായാലും അയാൾ വിവാഹിതനല്ല. വിവാഹിതനല്ല എന്ന് മാത്രമല്ല, സ്ത്രീ വിദേശിയാണ്. എന്നോടൊക്കെ സംസാരിക്കുന്നത് തന്നെ വലിയ പ്രയാസപ്പെട്ട. മോളുടെ സ്ഥാനവും നിലയും വിലയും ഒക്കെ അയാൾക്ക് നന്നായി തിരിച്ചറിയാം. അതുകൊണ്ട് അകലം കാട്ടി നിൽക്കുന്നതാ. അതിനെ തെറ്റായ അർത്ഥത്തിൽ എടുക്കണ്ട. നമ്മുടെ ഇടയിലേക്ക് വരേണ്ട ഒരു പയ്യൻ തന്നെയാ. എന്തൊരു വിനയം, എല്ലാവരോടും സഹാനുഭൂതി. അങ്ങനെ ഒരു പയ്യനായതുകൊണ്ടാ ഇവിടെ എത്തപ്പെട്ടത്. ദൈവത്തിന് അയാൾ ഉടനെ മരിക്കാൻ പാടില്ല എന്ന് തോന്നിയതും. ഇനിയിപ്പോ ബന്ധുക്കളൊക്കെ വന്നില്ലെങ്കിൽ അർജുൻ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയും. എന്റെ രീതികൾക്കനുസരിച്ച് പോകുന്നവരെ ഞാൻ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അർജുനും എന്റെ പാതയിൽ തന്നെയാണ്. പോരാത്തതിന് ആരെയും പെട്ടെന്നങ്ങ് സ്വീകരിക്കാത്ത എന്റെ മോള് പോലും അർജുനെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോ അയാൾ ഇവിടെ തന്നെ കഴിയണം. ഇവിടെ കഴിയാൻ പറ്റുന്നത് തന്നെ അയാളുടെ ഭാഗ്യമല്ലേ? അതുകൊണ്ടാവണം ഇപ്പോ ഓർമ്മ തിരിച്ചു കിട്ടണമെന്ന് പോലും അയാൾക്ക് തോന്നാത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ വീടും നാടും ഒക്കെ മറക്കുമല്ലോ അമ്മേ. ഇവിടെ നിന്ന് വിട്ടുപോകാൻ മടിയാവും എന്ന് കരുതി ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കണ്ട. അങ്ങനെ ഞാൻ ആഗ്രഹിക്കോ? ചികിത്സയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി മരുന്നുകൾ മാറ്റി മാറ്റി പരീക്ഷിക്കുക. പിന്നെ ഇത്രയും മരുന്നും കഷായമൊക്കെ സേവിച്ചിട്ട് ഓർമ്മ തിരിച്ചു കിട്ടാത്തത് കൊണ്ട് ഒരു സംശയം. ഇനി അയാൾക്ക് അയാളുടെ ഇന്നലകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന്. ഓർമ്മ തിരിച്ചു കിട്ടിയാലും അത് പുറത്ത് പ്രകടിപ്പിക്കാത്ത ചിലരുമുണ്ട്, മറവി നടിക്കുന്ന ചിലർ. ഇയാൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പിന്നെ നോക്കാം. ശരി. അമ്മേ, ശരിക്കും അയാൾക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? എനിക്ക് ദിവ്യദൃഷ്ടിയില്ലല്ലോ അതൊക്കെ പറയാൻ. പിന്നെ അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവര് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതേപ്പറ്റി ഓർക്കുമ്പോ ഒരു പ്രയാസം. ചിലപ്പോ ഒരു വീടിന്റെ നെടുന്തൂണായിരിക്കും അർജുൻ. പറയാൻ പറ്റില്ലല്ലോ.
മുത്തശ്ശന്റെ മോൾ എന്ത് പറയുന്നു? ഇവിടെ ചിലരൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും മോളെ എടുക്കുന്നതിനെതിരല്ലേ? ഓരോരോ ഗതികേടേ. എല്ലാവരും പറഞ്ഞു നന്ദനെ പോലെയാ കുഞ്ഞെന്ന്. നോക്കിക്കേ, വളരുന്നതിനനുസരിച്ച് മോള് തന്നെ പോലെ ആയി വരിക. രോഹിണിയും നന്ദനും ഒക്കെ അങ്ങനെ പറഞ്ഞു. പൊട്ടക്കണ്ണുള്ളവർ അങ്ങനെയൊക്കെ പറയുന്നത്. ഓരോ ദിവസം കഴിയും തോറും മോളെ കാണുന്നതും എന്റെ അമ്മയെ കാണുന്നതും ഒരുപോലെയാന്ന് തോന്നുവാ. കുഞ്ഞാരെ പോലെങ്കിലും ആവട്ടെ, മോള് മിടുക്കിയായിട്ട് അങ്ങ് വളർന്നാ മതി. അതെ, കുഞ്ഞിനെ ഉമ്മ വെച്ചായിരുന്നോ? അതെ, അധികം ദേഹത്തോട് ചേർത്ത് പിടിക്കല്ലേ, അച്ഛന് വേർപ്പിച്ചിട്ട് കൂടുതലാ. ദേ, നീ കൂടുതലും മുകളിലോട്ട് പോവില്ലേ? ഈ വേർപ്പും ചൂടും ഒക്കെ കൊണ്ടിട്ട് തന്നെയാ ഞങ്ങളുടെ മോനും വളർന്നത്. അതിന്റെ അറിയാനും ഉണ്ട്. മോൻ കുഞ്ഞിനെ എടുക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അച്ഛനായി പോയില്ലേ, ഒക്കെ സഹിച്ചല്ലേ പറ്റൂ. കടയിൽ നിന്ന് വരുമ്പോ ചെളിയുള്ള കൈകൊണ്ട് കോരിയൊരു എടുപ്പാ, അത് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാളോടും പറയുക, കുളിച്ച് വൃത്തിയായി അലക്കിയ വസ്ത്രം ധരിക്കുമ്പോഴേ എന്റെ കുഞ്ഞിനെ എടുക്കാവൂ. അതുപോലെ നെഞ്ചത്തോട് കൂടുതൽ അങ്ങ് അടക്കി പിടിക്കൊന്നും വേണ്ട. അച്ഛനെ അറ്റാക്കുണ്ട്, ആ ഓർമ്മ വേണം. അറ്റാക്ക് പകർച്ചവ്യാധിയാണെന്ന് പറയുന്ന വിവരദോഷയായി നിന്നോട് ഞങ്ങൾ എന്തു പറയാനടി? അറ്റാക്ക് പകർച്ചവ്യാധി അല്ലെങ്കിലും പാരമ്പര്യമാ, അതുകൊണ്ട് കൂടുതൽ അടുപ്പം വേണ്ട. അതെ, കഴിവതും ദൂരെ അങ്ങ് മാറി നിന്ന് കണ്ടാ മതി കൊച്ചിനെ. പോവാൻ തന്നെയാ പോന്നെ. ഇവിടെ കൊറേ ഉമ്മ വയ്പ്പുകാരുണ്ട്, അവരുടെ തുപ്പലൊക്കെ അമൃതാണെന്ന എല്ലാവരുടെ വിചാരം. ഇങ്ങ് തരുവാണ്ട് കൊച്ചിനെ. ആ താത്താ, എന്റെ മക്കളെ, ഇത്രയും കൾച്ചർ ഇല്ലാത്തൊരു ഫാമിലിയിലാണല്ലോ നീ വന്നു പോയത്. അതെ, കൈ കഴുകിയിട്ടാണോ വന്നത്? ആണെങ്കിൽ മാത്രം എന്റെ കൊച്ചിനെ തൊട്ടാ മതി. എന്റെ അമ്മോ, ബാക്ടീരിയ കൊണ്ട് കളയട്ടെ. വേണ്ട, ലക്ഷ്മോള് പോയി. ഇനി ഈ വീടിന്റെ ഒച്ചയും ബഹളം ഒക്കെ ആ മോള, അത് നീ മറക്കരുത്. എന്നാൽ ഇത് ഇത്തിരി കൂടുതലാ. അവന് ചൂടാക്കേണ്ട ജയപ്രഭേ, ശരീരം ചുക്കിച്ചുളുങ്ങിക്കഴിഞ്ഞാ എല്ലാ അച്ഛനമ്മമാരും ഇതൊക്കെ കേൾക്കേണ്ടി വരും. അച്ഛനെ ഒന്നും പറയരുത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേടി? അച്ഛനോട് കുഞ്ഞിനെ ഉമ്മ വെക്കരുതെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്റെയും കൂടി കുഞ്ഞാ, എന്റെ അച്ഛനാ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നത്. നിങ്ങൾക്കേ, നിങ്ങളുടെ അച്ഛൻ അങ്ങനെ കൊച്ചിന് ഉമ്മ വെക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചിനെ ദത്തെടുത്തും കൊടുക്കണം. അയാൾ ഉമ്മ വെച്ച് രസിക്കട്ടെ, ഏതായാലും എന്റെ കൊച്ചിന് ഉമ്മ വെച്ച് രസിക്കാൻ പറ്റില്ല. നീയും നിന്റെ അമ്മയും അടി മാറാ രോഗികള്. നിങ്ങൾ ഉമ്മ വെക്കുന്ന സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അമൃതായിരിക്കും, എന്ന് എനിക്ക് അങ്ങനെ അല്ല. നീയും നിന്റെ അമ്മയും അടി മാറാ രോഗികള്. നിങ്ങൾ ഉമ്മ വെക്കുന്ന സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അമൃതായിരിക്കും, എന്ന് എനിക്ക് അങ്ങനെ അല്ല. എന്റെ കുഞ്ഞാണിതെങ്കിൽ എന്റെ കുഞ്ഞിനെ എന്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ എടുക്കും, ഉമ്മ വയ്ക്കും. അത് കാണാനുള്ള ചങ്കുറപ്പ് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പോവാണ്. എപ്പോഴും നിന്റെ പിന്നാലെ വാലാട്ടിക്കൊണ്ട് ഇവിടുന്ന് ആൾക്കാർ വരുമെന്ന് നീ കരുതരുത്. ആരും വരണ്ട, ഞാൻ ഇങ്ങ് വന്നോളാം. എനിക്കിപ്പ തന്നെ എന്നെ പിടിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞല്ലേ, അതിന്റെ ഇരട്ടി പറയാൻ തോന്നും. എന്നാ ചെല്ലരി ചെല്ല്, നിന്റെ അമ്മ ഇനി ഉപദേശങ്ങൾ തരും, അതും കേട്ടോ, ഇങ്ങോട്ട് വാ. ഇവിടെയുള്ള ജന്തുക്കളെക്കാൾ ഭേദം എന്റെ അമ്മ തന്നെയാ. കുറെ രോഗികള്, എന്നാ കൈയും കാലും വെറുതെ ഇരിക്കത്തൂല്ല. എന്റെ കുഞ്ഞിന് രോഗം വരുത്തി അടങ്ങത്തുള്ളൂ. Thank you.
വീണ്ടും വഴക്കുണ്ടാക്കിയോടെ അവിടെ? ഞാനായിട്ടൊന്നിനും പോകുന്നില്ല, പിന്നെ ചിലതൊക്കെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. നീ അതേപ്പറ്റി ഒന്നും പറയണ്ട, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം വേറെ എന്താടി? കാരണേ നീ തന്നെയായിരിക്കും. എന്താടി ഇവിടെ വീണ്ടും എന്തൊക്കെ ഒപ്പിച്ചോണ്ട് വന്നിരിക്കുക? എന്തുവാടി, എന്റെ കുഞ്ഞിനെ ആരും ഉമ്മ വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. തുപ്പല് പറ്റും തുപ്പല് പറ്റും എന്ന് പറഞ്ഞാ കേക്കത്തൂല്ല. നന്നായിട്ട് അച്ഛന്റെ കാര്യം അറിയാലോ, അങ്ങനെ അസുഖമാ. എന്നാലും അങ്ങേര് അതിന് ഉമ്മ വെക്കോ? അതിനെന്താടി തെറ്റ്? നന്ദന്റെ അച്ഛൻ നിന്റെ മോളുടെ മുത്തച്ഛനാ. എന്നുവെച്ചാ അസുഖമായിട്ടിരിക്കുമ്പോ കുഞ്ഞിന്റെ കവിളിലല്ല ഉമ്മ വെക്കുന്നേ, കുഞ്ഞിന്റെ ചൂണ്ടിൽ ഉമ്മ വെക്കുന്നേ. കുഞ്ഞിനും അറ്റാക്ക് വരട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ അറ്റാക്കൊക്കെ പകരുന്നതാ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. ഈ വിവരദോഷയുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. ഇവിടെ കൊന്നിട്ട് ആ കുഞ്ഞിനെ അവരെ നോക്കുന്നതായിരിക്കും നല്ലത്. എന്റെ പൊന്നൂരെ വാർദ്ധക്യം വന്ന് ശരീരം ചുക്കി ചുളുങ്ങിയവര് എടുത്ത് ഉമ്മ വെക്കോ അമ്മ? ഈ അലവലാദികൾക്ക് എന്തിന്റെ സൂക്കേടാ? വൃദ്ധനുണ്ടല്ലോ, അവരുടെയൊക്കെ മുന്നിൽ നിൽക്കാൻ പോലുള്ള യോഗ്യത ഇല്ലാത്തവളാ നീ. അവരുടെയൊക്കെ ശരീരമേ പ്രായം കൊണ്ട് ചുക്കി ചുളിയൂ, എന്നാ നിന്റെ ഇവരുടെയൊക്കെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് അത് എന്നേ ആ അവസ്ഥയിലായിപ്പോയി. കുഞ്ഞിന്റെ മുത്തച്ഛനും മുത്തച്ഛിയും കുഞ്ഞിനെടുക്കാൻ പാടില്ല, ഉമ്മ വെക്കാൻ പാടില്ല. അവരെന്നല്ല, ആരും എന്റെ കുഞ്ഞിനെ ഉമ്മ വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോലും നീയും നിന്റെ അമ്മയും ഉമ്മ വെച്ചാ മാത്രമേ കുഞ്ഞിന് ദോഷമുള്ളടി. നിങ്ങൾ രണ്ടാളും അങ്ങനെ ചെയ്താൽ കുഞ്ഞിന്റെ ഉള്ളില് വിഷം ചെല്ലോടി, വിഷം. അല്ലെങ്കിലും അർഹതയില്ലാത്തവളന്മാരാ ഓരോ വീട്ടിലോട്ട് കടന്നു ചെന്ന് സ്വന്തം പോരായ്മകൾ തീർക്കാൻ ഇതേപോലെ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്, അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തലയിൽ കൈവച്ച് എല്ലാവരും പറഞ്ഞതാ നിന്നെ തിരികെ വിളിക്കരുതെന്ന്. എന്നിട്ട് ആരും അത് ചെയ്തിക്കൊണ്ടില്ല, അതുകൊണ്ട് അവർക്കത് കിട്ടണം. എടി, നീ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോ നിന്നെ അവരങ്ങ് വേണ്ടാന്ന് വെച്ചാലോ? എങ്കിൽ ഞാൻ എന്റെ പൊന്നോത്ത് സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും, ഞാൻ എന്റെ കുഞ്ഞിന് ഉമ്മൻ കൊടുക്കാതെ. ഈ ലോകത്ത് നിന്നെ പോലെ നീ മാത്രമേ കാണൂ. മോളെ, സംസ്കാരം ഇല്ലാത്ത ഇവരോടൊന്നും വഴക്കുണ്ടാക്കാൻ നിക്കണ്ട, മോള് വാ. നിനക്കൊക്കെ സംസ്കാരമുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ ഉമ്മ വെച്ചത് ഇഷ്ടമായില്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പോരണമായിരുന്നു. ആ അതെ, നീ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് വന്നപ്പോ ആരും അതിനടുത്ത് ഉമ്മ വയ്ക്കൂലേ? എങ്കിലും ഞാനത് കാണില്ലല്ലോ, കണ്ടാൽ എന്റെ ചങ്ക തകർന്നു പോവും. കണ്ടില്ലെങ്കിലോ ചങ്ക അതുപോലെ തന്നെ കാണും. വാ അമ്മ. പിടിച്ചു നിൽക്കാൻ അവൾക്കൊരു അവസരം കിട്ടി, അത് നന്ദനെയും അവന്റെ വീട്ടുകാരെയും കഷ്ടകാലം. എല്ലാവരും പറയേണ്ട രീതിയിലാ പറഞ്ഞത്, എന്റെ മോളെ തിരികെ വിളിക്കരുതെന്ന്. മണ്ടത്തരമാ കാണിക്കുന്നതെന്ന് ഞാനും പറഞ്ഞു, എന്നിട്ടേ ആരും അത് ചെവിക്കൊണ്ടില്ല. കുഞ്ഞിന്റെ കാര്യം വരുമ്പോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുവച്ച? പാടില്ലായിരുന്നു മോളെ, എന്തിന്റെ പേരിലായിരുന്നാലും അവൾക്കേ കേറി താമസിക്കാൻ പറ്റിയ വീടല്ലത്. അവൾ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് എനിക്കും തോന്നി. വേണമെങ്കിൽ ഒതുക്കാം, പിന്നെ പ്രസവം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തെ. അവരുടെയൊക്കെ കാര്യം വളരെ ദയനീയ, കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും അവർക്കാർക്കും പറ്റുന്നില്ല. അഥവാ എടുത്താലോ, അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കി അവൾ വീട്ടിലേക്ക് വരും. അവൻ മരണത്തിൽ നിന്ന്
തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലോ? ഇത്രമാത്രം ശത്രുക്കൾ ഉണ്ടാവാൻ എന്താ കാരണം? അവിടെ വെച്ചാണ് ഞാൻ അവരെ കണ്ടത്. അണ്ണന്റെ പെങ്ങളുടെ കൊലയാളിയെ. ഇനി അവൻ അങ്ങനെ അബദ്ധം കാണിക്കില്ല. പ്ലാൻ ചെയ്തേ വരൂ.